എല്ലാ മച്ചന്മാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഉടലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു സി സി ടി വി ക്യാമറ മേടിക്കാൻ പോകുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യുക പോലുമില്ല അപ്പോൾ നിങ്ങളുടെ പൈസ വെറുതെ പോകും എം എയുടെ സി സി ടി വി ക്യാമറയുടെ ഒരു റിവ്യൂ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ക്യാമറ പുതുതായിട്ട് മേടിക്കുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏകദേശം മൂവായിരം രൂപയ്ക്കടുത്താണ് ഇതിൻ്റെ ഒരു പ്രൈസെങ്കിലും ചില സമയത്ത് നമുക്ക് ആമസോണിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് ഇത് മേടിക്കാൻ പറ്റുന്നുണ്ട് കൊടുക്കുന്ന പൈസയ്ക്ക് ഈ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയാം ലോ ലൈറ്റിൽ കുറച്ച് മോശം പിക്ചർ ആണെങ്കിലും അത്യാവശ്യം വട്ടമുണ്ടെങ്കിൽ നല്ലൊരു പിക്ചർ തന്നെ നമുക്കിനകത്ത് ലഭിക്കുന്നുണ്ട് ഈ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു ക്യാമറ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് എല്ലാ മൊബൈലിലും ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു ക്യാമറ നിങ്ങളുടെ വീട്ടിലെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ അതായത് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുള്ളൂ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഈ ഒരു ക്യാമറ മേടിച്ചു എം എയുടെ ക്യാമറന്നല്ല ചില മോഡൽ ക്യാമറ നിങ്ങൾ ഗൾഫിൽ നിന്ന് വേറെ രാജ്യത്ത് നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ വർക്കാവുകയില്ല അതിൻ്റെ കാരണം അത് കണ്ട്ര ലോക്കാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ച രാജ്യത്ത് സാധനം വർക്കാവും അല്ലെങ്കിൽ ചൈനയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൈനയിലും വർക്കാവും അതല്ലാണ്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാലും വർക്കാവില്ല അതെല്ലാ മോഡലും ഒന്നുമില്ല ചില മോഡലിലൊക്കെ അപ്പം നിങ്ങൾ മേടിക്കുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കൺട്രി ലോക്ക് ഉണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ട് മാത്രം മേടിക്കുക നിങ്ങൾ ഗൾഫിൽ ഒരു ക്യാമറ മേടിച്ചു എന്നിട്ട് ഗൾഫിലെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ സംഭവം വർക്കാവും പക്ഷേ ആ ഒരു ക്യാമറ ഗൾഫിൽ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രി ലോക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം നാട്ടിൽ വർക്കാവുകയല്ല ഇത് ഗൾഫിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചൈനയിലെ വർക്ക് ആവും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും നോക്കണം ഇനി എം ഈ ക്യാമറ എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് റീസെറ്റ് ബട്ടണാണ് പിന്നെ ഇതിൻ്റെ പവർ കൊടുക്കാനുള്ള പോട്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് സ്പീക്കറുണ്ട് ഈ സ്പീക്കർ വെച്ചിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാം പിന്നെ മെമ്മറി കാർഡ് ഇടുന്ന ഒരു പോട്ടാണിത് മുപ്പത്തി രണ്ട് ജി ബിയുടെ മെമ്മറി കാർഡ് വരെ സപ്പോർട്ട് ആകുമെന്നാണ് കമ്പനി പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ അത്യാവശ്യം ഫാസ്റ്റുള്ള ഒരു മെമ്മറി കാർഡ് തന്നെയാണ് മേടിച്ചിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ മെമ്മറി കാർഡ് വർക്കാവുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഫാസ്റ്റായിട്ട് റെക്കോർഡിങ് നടക്കുന്ന മെമ്മറി കാർഡ് മേടിച്ചു കഴിഞ്ഞാൽ ഡിവൈസ് ആവില്ല അപ്പോൾ ലൈഫും കൂടുതൽ കിട്ടും മെമ്മറി കാർഡ് ഈ കാണുന്ന പോലെ ഇടുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മെമ്മറി ഇടാൻ സാധിക്കും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചാർജർ കുത്തിയിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാം നമ്മൾ സാധാരണ ഒരു ഫോണിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യാൻ കൊത്തുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇതിനകത്തും പവർ സപ്ലൈ കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ കാണിച്ച് തരാം എങ്ങനെ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാമെന്ന് കണ്ടോ നമ്മൾ അടുക്കുന്നു കേബിൾ കുത്തുന്നു പണി തീർക്കുന്നു ഈ ഒരു ക്യാമറ നമുക്ക് ഭിത്തിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ക്യാമറ കയറ്റി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം അവിടെ ഇരുന്നോളും ഒരു കുഴപ്പവുമില്ല എമ്മയുടെ ഈ ഒരു ക്യാമറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് നമ്മളിവിടെ രണ്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫോണിൽ നമുക്ക് രണ്ട് ക്യാമറയും ഒന്നിച്ച് കാണാൻ സാധിക്കും നമ്മൾ ഒരു ക്യാമറയിൽ നിന്ന് മറ്റേ ക്യാമറയിലേക്ക് നടന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കറക്റ്റായിട്ട് തന്നെ ഒരു ഡിലേയും ഇല്ലാണ്ട് നമുക്ക് ലൈവുമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ മോഷൻ സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നത് പക്കിയാണ് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആരും വന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു വെട്ടം വന്നിട്ടോ എന്തെങ്കിലും ചെറിയ ചലനം പോലെ ക്യാമറയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ വരും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുകൊണ്ട് അതൊരു ശല്യമായിട്ട് മാറും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ക്യാമറ നോക്കാണ്ട് വരും പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതെടുത്ത് നോക്കിയുള്ളൂ മേടിച്ച സമയത്ത് മാത്രം ആ ഒരു പൂതിയും കൊണ്ട് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ തുറന്നു നോക്കും പിന്നെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ക്യാമറ എങ്ങോട്ട് വന്നു തിരിച്ച് നോക്കാനൊക്കെ സാധിക്കും പിന്നെ ഇതിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കാനും സാധിക്കും അതൊക്കെയാണ് ഈ ഒരു ക്യാമറ സെറ്റപ്പ്